ദുൽഹ് ഒന്നു മുതൽ പത്ത് വരെയുള്ള ദിവസങ്ങളിൽ ഈ ഒരു ദിവസം കഴിച്ചാൽ ബാക്കിയുള്ള ദിവസങ്ങളിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കേണ്ടതായി അലൈഹി സുല്ലാവിസ്ലമി സഹാബത്വം നിർവഹിച്ചതായി സ്വഹീഹായ പ്രമാണങ്ങളിൽ വല്ലതും വന്നിട്ടുണ്ടോ ദുൽഹജ്ജ് മാസത്തിലെ ചെയ്യേണ്ട പ്രത്യേകമായ ആരാധനാ കർമ്മങ്ങൾ എന്ന് പരിശോധിക്കുമ്പോൾ മൊത്തത്തിൽ ഈ ദിവസങ്ങളിലുള്ള എല്ലാ ഇബാദത്തുകളും അതിശ്രേഷ്ഠമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും ധാരാളം ഹദീസുകളിലൂടെ നബിസല്ലാഹു അലൈ വസ്സലം പറഞ്ഞു മാമിൻ അയ്യാമിൻ അൽ അമൽഫിഹിൻ ഹാദിൽ അഷറ മറ്റു ദിവസങ്ങളിൽ ചെയ്യുന്ന കർമ്മങ്ങളേക്കാൾ ഏറ്റവും ശ്രേഷ്ഠമായ പ്രതിഫലമുള്ള കർമ്മങ്ങൾ ഈ പത്ത് ദിവസങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങളാണ് അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ കൂടുതലായി അമലുകൾ ചെയ്തുകൊണ്ടേ ഇരിക്കുക സലഫുസ് സാലിഹയ്യങ്ങളുടെ ചരിത്രം പരിശോധിച്ച് നോക്കുക അവരൊക്കെ ഈ ദിവസങ്ങളുടെ മഹത്വം മനസ്സിലാക്കി കൂടുതലായി ഇബാദത്തുകളിലൂടെ ഇബാതത്തുകളിലൂടെ അള്ളാഹുലേക്ക് എന്ന് കാണുവാൻ സാധിക്കും ഉദാഹരണമായി അബു മാൻ നെഹ്റി റഹ്മഹുല്ല അദ്ദേഹം പറയുന്നു സലഫു സാലിഹയ്യങ്ങൾ മൂന്ന് പത്ത് ത്തുകളുടെ മഹത്വം മനസ്സിലാക്കിയിരുന്നു ഒന്ന് റമദാൻ മാസത്തിലെ അവസാന പത്ത് ദുൽഹജ്ജ് മാസത്തിലെ ആദ്യ പത്ത് മാസത്തിലെ ആദ്യ പത്ത് എന്നാണ് മഹാന സയിദ് ബിൻ ജുബൈർ റദി അള്ളാഹുഅൻഹു അദ്ദേഹത്തെ കുറിച്ച് പറയാറുണ്ട് ദുൽഹജ് മാസം ആയിക്കഴിഞ്ഞാൽ അദ്ദേഹം അങ്ങേയറ്റത്തെ പരിശ്രമങ്ങൾ നടത്തുമായിരുന്നു എന്നാണ് കഴിവിൻ്റെ പരമാവധി അദ്ദേഹം ചെയ്യാറുണ്ട് അദ്ദേഹം പറയാറുണ്ട് ദുൽഹജ്ജ് മാസം കഴിഞ്ഞാൽ നിങ്ങൾ രാത്രിയിൽ വിളക്കുകൾ അണക്കുവാൻ പാടില്ല എന്ന് മഹാനായി ബുനോറ ജബുൽഹാംബലി റഹ്മത്തുല്ലാഹി അലി അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ലത്ത ഇഫുൽ ആരിഫ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞു അദ്ദേഹം പറയുന്നു എല്ലാ അടിമകൾക്കും ഹറമൊന്ന് കാണണം ഹജ്ജ് ചെയ്യണം എന്നത് പ്രത്യേക ആഗ്രഹമാണ് ഒരു മിനിൻ്റെ അങ്ങേയറ്റത്തെ മതിവരാത്ത ആഗ്രഹമാണ് പക്ഷേ എല്ലാ ആളുകൾക്കും അതിന് കഴിഞ്ഞുകൊള്ളണമെന്നില്ല ശാരീരികമായി അവശതകളുള്ള സാമ്പത്തികമായി കഴിവില്ലാത്ത ആളുകൾക്ക് അത് ചെയ്യാൻ കഴിഞ്ഞുകൊള്ളുന്നില്ല അപ്പോൾ അള്ളാഹു സുബാനുഹത്താല അതിനൊരു പരിഹാരം എന്നോണം ഒരു പകരം എന്നോണം അള്ളാഹു ആക്കിയത് ആ ദിവസത്തിലെങ്കിൽ അവർ നോമ്പനുഷ്ഠിക്കട്ടെ അറഫ് ആ ദിവസം നോമ്പനുഷ്ഠിക്കട്ടെ എന്നാണ് അപ്പോൾ ഈ ദിവസങ്ങളിൽ പത്ത് വരെയുള്ള ദിവസങ്ങൾ ചെയ്യേണ്ട പ്രത്യേകമായ ആരാധന എല്ലാ ഇബാഹത്തുകളും കൂടുതലായി ചെയ്യുക ഒരാൾ ഒന്ന് മുതൽ ഒമ്പത് വരെ നോമ്പെടുക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ ചെയ്യട്ടെ ധാരാളമായി മറ്റ് ആരാധനാ കർമ്മങ്ങൾ ചെയ്യട്ടെ അതിൽപ്പെട്ട ചില പ്രത്യേകതകൾ ചില പ്രാർത്ഥനകളും ചില പ്രത്യേകമായ അഭാഹത്തുകളും കൂടുതലായി കാണുവാൻ സാധിക്കും ഒന്ന് അറഫ ദിവസത്തിലുള്ള നോമ്പ് തന്നെയാണ് ഹാജിമാരല്ലാത്ത ആളുകൾ ആ ഒരു നോമ്പ് അനുഷ്ഠിക്കണം കഴിഞ്ഞു പോയ ഒരു വർഷത്തെയും വരാനിരിക്കുന്ന ഒരു വർഷത്തെയും പാപങ്ങൾ അള്ളാഹു സുബാനുവാത്താല പുറത്തു കൊടുക്കുമെന്നാണ് രണ്ടാമത്തൊരു ആരാധനാ കർമ്മം ഈ ദിവസങ്ങളിലാണല്ലോ ഹജ്ജ് ഉള്ളത് ഒമ്ര ഏത് ദിവസങ്ങളും ചെയ്യാം അപ്പോൾ ഒന്നുകിൽ തമത്വായിട്ടോ കാര്യനായിട്ടോ ഇഫ്രാദായിട്ടോ ഹജ്ജ് ഒംറ കർമ്മങ്ങൾ ചെയ്യുക കഴിയുന്ന ആളുകളൊക്കെ ചെയ്യുക ഇന്നത്തെ കാലഘട്ടത്തിൽ രാജ്യത്തുള്ള നിയമങ്ങൾ പാലിച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ അനുവാദം ലഭിക്കുന്ന ആളുകളാണ് ചെയ്യേണ്ടത് എന്ന് പ്രത്യേകം ഓർമ്മ ഓർമ്മിക്കേണ്ടതുണ്ട് ദുൽഹജ് ഒമ്പതിനുള്ള അറഫ നോമ്പ് എടുക്കുക അതേപോലെ തന്നെ ചെയ്യേണ്ട പ്രത്യേകമായ കർമ്മം തെക്ക്ബീറു തഹ്മീദുകളൊക്കെ ചെയ്യലാണ് തെക്ക്ബീറുകൾ ചെല്ലണമെന്നാണ് ഇവിടെ ഇമാം അഹമ്മദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ അബ്ദുല്ലാ ഹിബിൻ അഹമ്മറി അള്ളാഹ് ഖാൻഹു അദ്ദേഹം അബു ഹുറദ്ദി അള്ളാഹ്വൻഹു ഒക്കെ അധികമായി തക്ബീറുകൾ ചൊല്ലിയിരുന്നു എന്ന് കാണാൻ സാധിക്കും വക്കാന വക്കാനിറുഫി കുബ്ബത്തി മിനായിലുള്ള കുബ്ബയിൽ വെച്ച് ഒമർ അള്ളാഹുവാൻഖു തക്ബീർ ചെല്ലാറുണ്ടായിരുന്നു ഉച്ചത്തിൽ തക്ബീർ ചെല്ലുമ്പോൾ മറ്റുള്ള ആളുകളും തെഖ്ബീർ ചെല്ലാറുണ്ടായിരുന്നു അബൂഹുറാളു അല്ലാഹുവാൻഖു അങ്ങാടിയിൽ വെച്ച് ഉച്ചത്തിൽ തക്ബീർ ചെല്ലാറുണ്ടായിരുന്നു എന്നൊക്കെയാണ് അതേപോലെ അറഫയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഹാജിമാർ ഏറ്റവും കൂടുതൽ ഇലാഹ ചൊല്ലേണ്ടതിൽ വഹദഹു ലാ ലഹുൽ വലഹുൽ ഹംദു വഹു ുഷൈൻ ഖദീർ എന്ന ദിക്കറാണ് ഇത്തരം എല്ലാ ആരാധനാ കർമ്മങ്ങളിലൂടെയും അള്ളാഹുലേക്ക് അടുക്കുകയാണ് ഈ ഒരു ദിവസങ്ങളിലൂടെ വിശ്വാസം ചെയ്യേണ്ടത് താങ്കളുടെ സംസാരത്തിനിടയിൽ തെക്കുബീർ ചൊല്ലുന്നതിനെ കുറിച്ച് സൂചിപ്പിച്ചുവല്ലോ ഈ തെക്കുബീർ ചൊല്ലൽ പെരുന്നാൾ ദിനത്തിൻ്റെ മുമ്പ് അഥവാ ദുൽഹജ് പത്തിന്റെ മുമ്പ് തന്നെ ഒന്നു മുതൽ പത്ത് വരെയുള്ള ദിവസങ്ങളിൽ തക്ബീർ ചൊല്ലാമോ ഉച്ചത്തിൽ ചൊല്ലിയിരുന്നു എന്നും മറ്റൊന്നും ഈ പറഞ്ഞോ ഇവിടെ തെക്ക്ബീറുകൾ പണ്ഡിതന്മാർ രണ്ട് രൂപത്തിലാക്കി അതിനെ വിഭജിച്ചു ഒന്ന് തെക്ക്ബീർ മുത്തലാഖ് മറ്റൊന്ന് തക്ബീർ മുക്കയ്യത് മുത്തലക്കായി എപ്പോഴും തക്ബീർ ചൊല്ലാം അത് ഏത് സമയത്തും പ്രത്യേകിച്ച് ദുൽഹജ് മാസം പിറന്നു കഴിഞ്ഞാൽ ഈ ദിവസത്തിൻ്റെ മഹത്വങ്ങളും ശ്രേഷ്ഠതകളും മനസ്സിലാക്കി എല്ലാ ഇബാത്തുകളും കൂടുതൽ ചെയ്യുന്നത് പോലെ എല്ലാ ഇബാത്തുകളും വളരെ ആത്മാർത്ഥമായി ചെയ്യുന്നത് പോലെ തക്ബീറുകൾ തെഹ്രീലുകൾ തഹ്മീദുകൾ ഹൗക്കലകൾ ഇതൊക്കെ കൂടുതലായി ചൊല്ലുക സുബാൻ അല്ലാ അലഹദില്ല അള്ളാഹു അക്ബർ ല ഇലാഹില്ല ലഹുല വലക്കുവാത്ത ഇല്ലാബില്ല കാരണം ഈ ദിവസങ്ങൾ മഹത്വമുണ്ട് എന്തുകൊണ്ട് രണ്ടാമതായി മുക്കയ്യദായ അഥവാ ഫുഖാക്കൾ അവരുടെ ഗ്രന്ഥങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെ അറഫ ദിവസം സുബഹി ആയത് മുതൽ അയ്യാമുത്തശ്രീഖൻ്റെ അവസാന ദിവസം വരെ പ്രത്യേകിച്ച് നമസ്കാരങ്ങൾക്ക് ശേഷം തക്ബീറുകൾ ഉച്ചരിക്കാം എന്ന് അവർ പഠിപ്പിച്ചിരിക്കുന്നു അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ ലാ ഇലാഹ അള്ളാഹു അള്ളാഹു അക്ബർ അക്ബർ ഇതോ ഇതല്ലാത്ത തക്ബീറുകളൊക്കെ ദാഹിച്ചു വലഞ്ഞവർക്ക് ഒരൽപ്പം കുടിനീര് കിട്ടിയതുപോലെയാണ് വിശ്വാസികളുടെ സംശയങ്ങൾക്ക് പ്രാമാണികമായ ഒരു മറുപടി ലഭിക്കുമ്പോൾ താങ്കൾ ഇപ്പോൾ കേട്ടത് മലയാളികൾക്കിടയിൽ നന്മയുടെ പ്രകാശം വിതറി മുന്നോട്ടു പോകുന്ന പീസ് റേഡിയോ എന്ന ഇന്റർനെറ്റ് റേഡിയോയിലെ അൽ ഇജാബ സംശയനിവാരണം എന്ന പരിപാടിയിൽ നിന്നാണ് താങ്കളുടെ ഉള്ളിലും ഇസ്ലാമികമായ വ്യത്യസ്ത തലങ്ങളിൽ നിന്നുകൊണ്ടുള്ള ഇത്തരം സംശയങ്ങൾ ഉണ്ടെങ്കിൽ പീസ് റേഡിയോയിലേക്ക് അയക്കാവുന്നതാണ് ചോദ്യങ്ങൾ അയയ്ക്കുവാൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പിൾ സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ഫീഡ്ബാക്ക് എന്ന ഓപ്ഷൻ ഉപയോഗപ്പെടുത്തുക